ഇതിന്റെ ഈ ബഹളത്തിനൊരു ജയഗണേഷ് മോശം സിനിമയാണെന്ന് ഒരാൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോയനെ. ഫസ്റ്റ് ഓഫ് ഓൾ തെലുങ്ക് ആദ്യമായിട്ട് ചെയ്യാൻ ചിന്തിച്ചത് തന്നെ ലാൽ സാറിന്റെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും ഗരുഡൻ വരുമ്പോൾ ഇറ്റ് ബി എ മാസീവ് മാസീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന സിനിമ ആയിരിക്കും. അതർവൈസ് എനിക്ക് ഹ്യൂമർ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ഫ്രണ്ട്സിന്റെ ഇടയിൽ വേറൊരു റെപ്യൂട്ടേഷൻ ഉണ്ട് നമുക്ക്, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്ന ഒരു ഒരു സ്ക്രിപ്റ്റ് വരണം. ലൈക്ക് ഇറ്റ് ഹാസ് ടു ബി വെരി ടൈലർ മെയ്ഡ് ഫോർ മീ. ഐ തിങ്ക് എന്റെ ഇപ്പോഴത്തെ പ്രൈമറി അറ്റൻഷൻ ഇസ് ഓൺ ആക്ഷൻ. അത് ഞാൻ എന്തിനാ എടുത്ത് പറയുന്നത് വെച്ചാൽ ഹനീഫ് അദീനി ആൻഡ് മീ ആർ ഡൂയിങ് ദിസ് മാർക്കോ കൈൻഡ് ഓഫ് തിങ് സ്പിൻ ഓഫ് ആണ്. ഐ തിങ്ക് ബി വൺ ഓഫ് ദി മോസ്റ്റ് ബ്ലഡിയസ്റ്റ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ. എനിക്ക് അങ്ങനെ ഗോഡ് ഫാദർ അങ്ങനെ ഒരു ഓൾസോ ഐ എം നോട്ട് ദ കൈൻഡ് ഓഫ് പേഴ്സൺ ഹൂ ഫേവേഴ്സ് ദീസ് ഒരു ലിമിറ്റഡ് ആൾക്കാരുടെ ഒപ്പം വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിന്റെ ഒപ്പം മാത്രം ഗ്രോ ചെയ്യാം. ഐ ഡോണ്ട് ബിലീവ് ഐ ഡോണ്ട് കം ഫ്രം ദാറ്റ് കൈൻഡ് ഓഫ് എ സ്കൂളിംഗ്. പ്രൊഡക്റ്റ് ക്വാളിറ്റി ഇല്ലെങ്കിൽ എന്നെ തിരിച്ചു കൊണ്ടുവരാനും എനിക്കൊരു റീ ഇൻട്രൊഡക്ഷൻ ഒന്നും എനിക്കില്ല. നമുക്കൊറ്റ ഇൻട്രൊഡക്ഷനേ ഉള്ളൂ, അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ തന്നെ ഉണ്ടാക്കണം. സിനിമകൾ വിജയിച്ചാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു കൺസേൺ. മറ്റതൊന്നും നമ്മുടെ കൺസേൺ ചെയ്യുന്നില്ല. തിരിച്ചു കൊണ്ടുവന്ന് ഞാൻ എന്റെ പ്രൊഡക്ഷൻ കമ്പനിയിലൂടെ ഞാൻ എന്നെ തിരിച്ചു കൊണ്ടുവന്ന് ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. ഐ സെഡ് എത്ര പേര് കഴിഞ്ഞു പറ്റും. ഇനി ഇടയ്ക്ക് ഇപ്പോൾ തെലുങ്കിലേക്ക് ഒരു ഫോറേ നടത്തി, ജനതാഗരാജ്, ബാഗ്മതി പോലത്തെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകൾ ചെയ്തു. പിന്നീട് അഗൈൻ യു കെയിം ബാക്ക് ടു മലയാളം. അവിടെ കണ്ടിന്യൂ ചെയ്യാനൊരു അങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ യു ആർ ഡൂയിങ് അതർ തമിഴ് ഫിലിം നൗ, വെട്രിമാൻ സാർ എഴുതുന്നത്. അപ്പൊ അങ്ങനത്തെ ആ ഒരു സൈഡ് ഓഫ് യുവർ കരിയർ മറ്റേ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് മറ്റേ ലാംഗ്വേജ് ഓപ്ഷൻസ്. സോ വാട്ട് ആർ യുവർ തോട്ട്സ് അബൌട്ട് ദാറ്റ്? സോ ഐ അപ്രീഷിയേറ്റ് ഇറ്റ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു പോയിന്റിൽ ഐ ഡിഡ് ഫസ്റ്റ് ഓഫ് ഓൾ തെലുങ്ക് ആദ്യമായിട്ട് ചെയ്യാൻ ചിന്തിച്ചത് തന്നെ ലാൽ സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ്. തെലുങ്ക് അവിടെ പോയപ്പോൾ 2-3-4 ഫിലിംസ് ഹാവ് ഡൺ, ഓൾ ഓഫ് ദം ഡിഡ് റിയലി വെൽ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു മാസീവ് ഡ്രൈവ് ഇല്ല, അങ്ങനെ ഒരു അവിടെ പോയി കരിയർ ബിൽഡിംഗ് ഡ്രൈവ് ഒന്നുമില്ല. ഇറ്റ് വിൽ ബി എ പാർട്ട് എക്സ്റ്റെൻഡഡ് പാർട്ട് ഓഫ് മൈ ഓൾറെഡി എക്സിസ്റ്റിംഗ് കരിയർ ഇപ്പോൾ മലയാളത്തിലുള്ളതുകൊണ്ട്. ബിക്കോസ് ഒരു പോയിന്റ് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഡ്രൈവ് വരുന്നില്ല. ഐ ഡോണ്ട് നോ ദി എക്സാക്ട് റീസൺ. പക്ഷെ തമിഴ് ഞാൻ ഭയങ്കരമായിട്ട് ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഒരു തമിഴിലാണല്ലോ തുടങ്ങിയത്. അതെ അതെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഐ വാസ് പ്രിപ്പയറിംഗ് മൈസെൽഫ് ദാറ്റ് എന്തായാലും ഗരുഡൻ വരുമ്പോൾ ഇറ്റ് വിൽ ബി എ മാസീവ് മാസീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന സിനിമ ആയിരിക്കും വ്യക്തിപരമായിട്ട്. ഇൻ ദ മൂവി വൈസ് ഓൾസോ, ബിക്കോസ് വെട്രിമാൻ സാറിന്റെ സ്ക്രിപ്റ്റും ദുരൈ സെന്തിൽ ഹാപ്പൻസ് ടു ബി വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡയറക്ടർ, കൊടിയുടെ ഡയറക്ടർ. ഓക്കെ, യെസ്, ഐ റിയലി ലൈക്ക് ഹിം. അപ്പോൾ ഈ 12 വർഷം ഞാൻ തെലുങ്ക് 3-4 പടം ചെയ്യുമ്പോൾ ഞാൻ തമിഴ് ഐ വാസ് കെപ്റ്റ് ഓൺ കീപ്പിംഗ് റിജക്ടിങ് ഫിലിംസ്. ഐ വാസ് നോട്ട് വെരി കീൻ. ഐ വാസ് ജസ്റ്റ് നോ, ഇതായിട്ടില്ല. മീൻ വൈൽ ഐ ലുക്കിംഗ് ഫോർവേഡ് ടു ഡു ഹിന്ദി ആൻഡ് ഐ വോണ്ട് ടു മറാഠി, ബംഗാളി, അങ്ങനെയൊക്കെ. അപ്പം എൻ്റെ കൺട്രോളിൽ നിൽക്കുന്ന ലാംഗ്വേജസ് നോർത്തിൽ ഒരുപാടുണ്ട്. സോ അതിലൊക്കെ ഞാൻ പിന്നീട് പോവാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഇങ്ങനത്തെ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്ക് എക്സ്ട്രീംലി പുതിയ അനുഭവങ്ങളാണ്. ലൈക്ക് നമ്മുടെ ഒരു എന്തായാലും മലയാളം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇറ്റ്സ് മോസ്റ്റ്ലി ഫ്രണ്ട്സ് ആൻഡ് എക്സ്റ്റെൻഡഡ് ഫ്രണ്ട്സ് ഹു ആർ നൗ ഡൂയിങ് ഫിലിംസ്. ഇപ്പം നമുക്കൊരു പാമ്പറിങ് കൂടുതലാണ് ഓട്ടോമാറ്റിക്കലി വിത്ത് വൺ മൂവി. ഇപ്പോൾ സക്സസ്ഫുൾ മൂവി കഴിഞ്ഞ് അടുത്ത സെറ്റിൽ പോകുമ്പോൾ ദർ ഇസ് എ സെൻസ് ഓഫ് പാമ്പറിങ് ദാറ്റ് കംസ് വിച്ച് ഐ ക്യാൻ ഫീൽ. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഡിനൈ ചെയ്യും, അത് വേണ്ടെന്ന് പറയുമ്പോഴും കിട്ടും. സോ വാട്ട് ഹാപ്പൻസ് യു ദിസ് ബിക്കം യു ഓട്ടോമാറ്റിക്കലി ബിക്കം ദാറ്റ് പാമ്പേർഡ് കിഡ്. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ബ്ലോക്കേജ് നിന്ന് ഫ്രീഡം കിട്ടുന്നത് ഈ മറ്റ് ലാംഗ്വേജിൽ പോകുമ്പോൾ ദേ സീ യു ആസ് ദിസ് സം സ്റ്റാർ, ബട്ട് അത്രയും പാമ്പറിങ് ഒന്നും ഉണ്ടായി ബിക്കോസ് ദേ ആർ ഇൻ മോർ ഇൻ ടു വർക്ക് ആൻഡ് ഓൾ. അപ്പം ഞാൻ അതിൻ്റെ ഒരു ബ്രേക്ക് ഫ്രീ സ്പേസിലാണ് ഇതൊക്കെ കാണുന്നത്. തമിഴാണ് ഞാൻ, തമിഴും ഹിന്ദിയാണ് ഞാൻ ആക്ച്വലി ഒരു ഇഫ് ദർ ഇസ് എ പ്ലാൻ ദീസ് ടു ലാംഗ്വേജസ് ഫീച്ചർ ദി ഹൈ പാർട്ട്. തെലുങ്ക് ഞാൻ പിന്നെ ലേറ്റർ ഓൺ വെൻ ഐ ബിൽഡ് ഓൺ ഉള്ള തിങ് നമുക്ക് ഇൻ കേസ് ദർ ഇസ് ദിസ് തിങ് കോൾ പാൻ ഇന്ത്യ അത് ഇത് കുറേ സംഭവം ഉണ്ടെങ്കിൽ ഒരു ഒരു ഇടിപ്പടം ഒക്കെ ചെയ്യാൻ നല്ലൊരു ഇൻഡസ്ട്രിയാണ്. ഐ മീൻ ദേ ആർ ടെക്നിക്കലി റിയലി റിയലി സോളിഡ്. ഒരു 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 അൾട്രാ കൊമേഴ്ഷ്യൽ മൂവി എനിക്ക് തോന്നുന്നു തെലുങ്ക് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ദ വേ ദി കൺസീവ് നമുക്ക് ചില സമയം തോന്നുന്നു വാവ്. ലൈക്ക് ഇപ്പോൾ പുഷ്പ 2 ദ ടീസർ, ഐ സംവെയർ റെഡ് ദാറ്റ് ഇറ്റ് ദേ വെന്റ് ഫോർ 50 or 70 ടേക്സ് ഫോർ ദാറ്റ് വൺ ഷോട്ട്. നൗ ദാറ്റ് വൺ ഷോട്ടിന്റെ ബ്രില്യൻസ് സിനിമകളുടെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ബിക്കോസ് ആ ഷോട്ട് വന്ന് അവസാനിക്കുന്നതും നിൽക്കുന്നതും
ചിലപ്പോൾ കാണുമ്പോൾ ഒരു സിമ്പിൾ ഷോട്ട് ആണെങ്കിലും ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ സിമ്പിൾ, ഇറ്റ്സ് ബ്യൂട്ടിഫുള്ളി ഡൺ. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ടൈം ആൻഡ് എനർജി ടു ഗെറ്റ് ദാറ്റ് വൺ ഷോട്ട് റൈറ്റ് ഹാപ്പൻസ് ദേർ ഫോർ ദാറ്റ് എസ്തെറ്റിക്സും ഒരു ഗ്രാൻഡിയർ കാണിക്കാൻ ഇത്രയും നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യാറില്ല. മലയാളത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് വന്നിട്ടില്ല. ലിമിറ്റേഷൻസ് ഉണ്ട്, താല്പര്യക്കുറവുണ്ട്. സി ഐ ഫീൽ ലിമിറ്റേഷൻ ഈസ് ഇൻ ദ മൈൻഡ് ഓൾവേസ്. It's always in the mind. It says you can break free if you want to. 50 take namak kudukam, but we are not very, namak angathoru high illa nanu thonnu ithra karyangal. But I hope someday we'll have a extreme commercial area ilum malayala industry. See, I don't personally like malayalam industry being known only as the good boy in the classroom. You see, I totally get it. Athre ullu. ഇപ്പോൾ ഉണ്ണി പറഞ്ഞു, ഇപ്പം ആക്ഷൻ ഫാമിലി മാനായിട്ടും ആക്ഷൻ ആയിട്ടുള്ള ചോയ്സസ് ഒക്കെ പറഞ്ഞു. ഇപ്പോൾ ഹ്യൂമർ ഇപ്പോൾ ഒരു വളരെ റയർലി അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ബ്രഹ്മത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് ആയിരുന്നു. ചെറിയ റോളാണ്, പക്ഷേ രസമുള്ള ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമർ ആയിരുന്നു. അതും ചെറിയ മേക്ക്, ബട്ട് എന്നാലും അതൊരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ട് റോളായിരുന്നു. സോ വാട്ട് ആർ യുവർ തോട്ട്സ്? അപ്പോൾ എങ്ങനെയാണ് ഹ്യൂമറിനെ, എങ്ങനെയാണ്, ഡു യു ഹാവ് ഐഡിയാസ്? സോ യാ, പീപ്പിൾ വർ വെരി ക്ലോസ് ടു മീ, ദേ നോ ദിസ് സൈഡ്, ആൻഡ് എന്നോട് പറയും, നീ എന്തുകൊണ്ട് സിനിമകളിൽ അത് എക്സ്പ്ലോർ ചെയ്യുക, യു ആർ നൗ വെരി സീരിയസ് ദീസ് ഡേയ്സ്. ഞാൻ പറഞ്ഞു, സോ ആ കാര്യത്തിൽ അങ്ങനെ പ്ലാനിങ് ഒന്നുമില്ല. ബട്ട് ഐ സംവേ ഡൗൺ ദി ലൈൻ ഞാൻ കുറച്ച് പേരോട് ഇങ്ങനെ സട്ടിലി പറഞ്ഞിട്ടുണ്ട്, വൈ നോട്ട് ഡു സം കൈൻഡ് ഓഫ് എക്സ് വൈ സെഡ് പോലത്തെ ഒരു ഹ്യൂമർ പടം ചെയ്തുകൂടെ, വിച്ച് ഐ എം വെരി കീൻ ഓൺ. സോ നൗ ദ ഐഡിയ ഈസ് കുറച്ച് എക്സെപ്റ്റ് ആവുന്നുണ്ട്. ഐ തിങ്ക് ഗെറ്റ് സെറ്റിൽ ആ ചെറിയൊരു ഫ്ലേവർ വരും. ഗെറ്റ് സെറ്റ് അങ്ങനത്തെ സിനിമ അല്ലെങ്കിലും ഒരു നീറ്റ് ഫ്ലേവറിങ് ഉണ്ട് അതിന്. ലൈക്ക് എല്ലാം കുറച്ച് വിനയ് നമ്മളെ കൊണ്ട് ഇടിപ്പിച്ചിട്ടുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി എൻ്റെ ഫ്യൂച്ചറിൽ എനിക്ക് ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ, എനിക്ക് സ്ലാപ്സ്റ്റിക് ഹ്യൂമർ ഭയങ്കര ഇഷ്ടമാണ്. സോ ഒരു ആക്ഷൻ റിതം ഉള്ളവർക്ക് സ്ലാപ്സ്റ്റിക് എളുപ്പമായിരിക്കും. എക്സാക്ട്ലി, ബിക്കോസ് കുറച്ചും കൂടി ഒരു ബോഡി ഡോമിനേഷൻ വരുമ്പോഴാണല്ലോ ഇതൊക്കെ വരിക. ആൻഡ് അതർവൈസ് എനിക്ക് ഹ്യൂമർ ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വേറൊരു റെപ്യൂട്ടേഷൻ ഉണ്ട് നമുക്ക്. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യപ്പെടുന്ന ഒരു ഒരു സ്ക്രിപ്റ്റ് വരണം. ലൈക്ക് ഇറ്റ് ഹാസ് ടു ബി വെരി ടൈലർ മെയ്ഡ് ഫോർ മീ. ഐ തിങ്ക് കുറച്ചും കൂടി അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി സേഫ് ലാൻഡിങ് ആയിരിക്കും. ഇല്ലെങ്കിലും നമ്മൾ അങ്ങനെ ഐ ആം സീക്കിംഗ് ആക്ച്വലി, ബിക്കോസ് ഐ എൻജോയ് ദോസ് കൈൻഡ് ഓഫ് സിനിമ. പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ മടിയില്ല. ലൈക്ക് ചിലപ്പോൾ നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു സബ്ജക്ട് വരെയാണ്, ലൈക്ക് സ്റ്റോറി വിച്ച് യു ഡോണ്ട് വോണ്ട് ടു ഡിസ്കസ്, അതിൽ ചിലപ്പോൾ നമ്മൾ ഒന്ന് പിന്നിലോട്ട് വലിക്കും. പക്ഷെ ഇപ്പോൾ ഐ തിങ്ക് ഐ എം ഗ്രാജുവലി കമ്മിങ് ഔട്ട് ഓഫ് ദാറ്റ് സ്പേസ് വെരിൻ ഐ വോണ്ട് ടു ഡു ഓൾ കൈൻഡ് ഓഫ് സിനിമ. എൻ്റെ ഇപ്പോഴത്തെ പ്രൈമറി അറ്റൻഷൻ ഇസ് ഓൺ ആക്ഷൻ. അത് ഞാൻ എന്തിനാണ് എടുത്ത് പറയുന്നത് വെച്ചാൽ, ഹനീഫ് അദീനി ആൻഡ് മീ ആർ ഡൂയിങ് ദിസ് മാർക്കോ കൈൻഡ് ഓഫ് തിങ് സ്പിൻ ഓഫ് ആണ്. ഐ തിങ്ക് ബി വൺ ഓഫ് ദി മോസ്റ്റ് ബ്ലഡിയസ്റ്റ് മലയാളം ഫിലിം. ദാറ്റ്സ് ദി പ്ലാൻ. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഒരുപാട് കോൺട്രവേഴ്സീസ് ത്രൂ ഔട്ട് ഇപ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കുറേ തവണ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ബട്ട് റൈറ്റ് നോ ഐ എം സീയിങ് എ വെരി മെല്ലോഡ് ഡൗൺ ഉണ്ണി, ഒരു ഭയങ്കര സോർട്ടഡ് ആയിട്ട് എല്ലാം ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യും. പക്ഷെ ഇപ്പോൾ ഇത്രയും നാളും ഉണ്ടായത് സംഭവങ്ങൾ ഇപ്പോൾ ഹാസ് ഇറ്റ് എഫക്റ്റഡ് യുവർ ചോയ്സസ്? എങ്ങനെയും ഒരു ഒരു രീതിയിൽ എന്തെങ്കിലും സിനിമ കരിയറിനെ എന്തെങ്കിലും രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ല, അത് സിനിമ അഗെയിൻ നെവർ. സിനിമയിലേക്ക് ആക്ച്വലി ഒരു ഡിസിഷനും ഇത്രയും കാര്യങ്ങൾ തന്നെ എഫക്ട് ചെയ്തിട്ടില്ല. ഐ വാസ് മോർ ഫോക്കസ്ഡ്. ലൈക്ക് ഐ ന്യൂ ദാറ്റ് ഇൻഡസ്ട്രിയിൽ എനിക്കങ്ങനെ ഗോഡ് ഫാദർ അങ്ങനെ ഒരു, ഓൾസോ ഐ എം നോട്ട് ദ കൈൻഡ് ഓഫ് പേഴ്സൺ ഹൂ ഫേവേഴ്സ് ദീസ് ഒരു ലിമിറ്റഡ് ആൾക്കാരുടെ ഒപ്പം വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൻ്റെ ഒപ്പം മാത്രം ഗ്രോ ചെയ്യാം. ഐ ഡോണ്ട് കം ഫ്രം ദാറ്റ് കൈൻഡ് ഓഫ് എ സ്കൂളിംഗ്. അപ്പോൾ എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഐ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനും വിഷ്ണു എൻ്റെ അടുത്ത് സുഹൃത്താണ് മേപ്പടിയാൻ. But we have not done any film. I don't want them to be confined to Unni Mugundan. Unni Mugundan angane or belt or like a group angane aa attitude enikku nurture cheyan thalpirilla. Like I call up people which I feel that chelpa nammada phone call attend cheyan avarku thalpirundengi. So njan ella directors nappo work cheyan bayangara keenly looking forward actor. And so what happens is that അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളു നമുക്കുള്ളത്. സോ വർക്ക് വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വട്ട് എവർ ഹാവിങ് സെറ്റ് ദാറ്റ് എന്ത് ഇഷ്യൂ നടന്നാലും എൻ്റെ ജോലിയിലേക്കുള്ള എൻ്റെ ഫോക്കസ് വാസ് ടോപ്പ്.
അതുകൊണ്ടാണ് വർക്ക് വൈസ് വട്ടെവർ ടർബുലൻസ് ഹാസ് ഹാപ്പൻ എന്റെ സിനിമകളിൽ ഇത് കണ്ടിട്ടില്ല. മൈ മൂവീസ് ഹാവ് ബീൻ ഡൂയിങ് വെൽ ആൻഡ് ഐ ന്യൂ ദാറ്റ് ഇൻ ഓർഡർ ഫോർ മീ ഓർ സം ഒരു ആക്ടർ ലൈക്ക് മീ ടു സർവൈവ് പ്രൊഡക്ട് ക്വാളിറ്റി ഇല്ലെങ്കിൽ എന്നെ തിരിച്ചു കൊണ്ടുവരാനും എനിക്കൊരു റീ ഇൻട്രൊഡക്ഷൻ ഒന്നും എനിക്കില്ല. നമുക്കൊറ്റ ഇൻട്രൊഡക്ഷനേ ഉള്ളൂ, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, നമ്മൾ തന്നെ ഉണ്ടാക്കണം. എനിക്ക് വേണ്ടി പ്ലാൻ ഉണ്ടാക്കുന്നത് ഞാനാണ്, അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ ടീം കണ്ടെത്തുന്നത് ഞാനാണ്. ആൻഡ് ഐ ലൈക്ക് ഇറ്റ് ദാറ്റ് വേ ബിക്കോസ് ഐ തിങ്ക് ഈ ഫസ്റ്റ് ജനറേഷൻ ആക്ടേഴ്സ് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ഇതൊക്കെ തന്നെയാണ്. സോ ഐ ഓൾസോ ഡോണ്ട് തിങ്ക് ടു മച്ച് അബൌട്ട് ഇറ്റ് ആസ് ഇൻ അയ്യോ നമുക്ക് എന്തിനാണ് ഇത്രയും ലൈക്ക് ഐ ഹാവ് ടു ഡു ഇറ്റ് ഓൾ മൈ ഓൺ. ഇപ്പോൾ ഒരു ആക്ടറിൻ്റെ സ്പേസിൽ മാത്രമല്ല ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പം ഞാൻ എന്നെ തിരിച്ചു കൊണ്ടുവന്നത് ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയിലൂടെ ഞാൻ എന്നെ തിരിച്ചു കൊണ്ടുവന്നത്. ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. ഐ സെഡ് എത്ര പേര് കഴിഞ്ഞു പറ്റും. അത് വാലിഡ് പോയിന്റ് ആണ് ആക്ച്വലി. ഡെഫിനറ്റ്ലി ഐ നോ ദാറ്റ് വാട്ട് ഐ ഡിഡ് ഫോർ മൈസെൽഫ് ആൻഡ് ഫോർ മൈ കരിയർ ഇസ് നോട്ട് സംതിങ് ക്യാൻ ബി ഡൺ ഈസിലി. പറ്റും ഞാൻ പറയുന്നില്ല, ബട്ട് വാസ് നോട്ട് ഈസി. അതുകൊണ്ട് ഔട്ട്സൈഡ് ക്രൈസിസ് അല്ലെങ്കിൽ ഈ ബഹളമൊന്നും മൈൻഡിലേക്ക് എടുത്തിട്ടില്ല. ഐ ഹാവ് ബീൻ എന്താ പറയുക, നമ്മൾ കുറച്ച് സെൻസിറ്റീവായ ഒരാളായതുകൊണ്ട് ഈ പൊട്ടിത്തെറിച്ചിലും പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഇൻ നേച്ചർ ഐ ആം വെരി ഫൺ ലവിങ് ആയി. ദ പ്രോബ്ലം ഈസ് ദാറ്റ് നമ്മൾ രണ്ട് എക്സ്ട്രീം ഉള്ളതുകൊണ്ട് ഒരു പോയിന്റിൽ, ദാറ്റ് ഈസ് ഒരു ലൈഫിൻ്റെ അല്ലെങ്കിൽ സിനിമയുടെ 7-8 വർഷത്തിൽ എന്നെക്കുറിച്ച് ഒരു വാർത്ത ഉണ്ടായിരുന്നില്ല. ഒരു നെക്സ്റ്റ് 5 years വാർത്തകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചിന്തിച്ചിട്ടുണ്ട് ലൈക്ക് വാട്ട് ഹാപ്പൻ ഇൻ ദാറ്റ് ടൈം വെറിൻ ഞാൻ ഇത്രയും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആയി മാറി, അങ്ങനെ നമ്മുടെ ഭാഗത്ത് എന്തുണ്ടായി എന്നാണ്. ബട്ട് അഗെയിൻ അതൊരു വ്യക്തിയുടെ ലൈഫിലുണ്ടാവുന്ന ചില മൊമെൻറ്റ്സ് ആണ്. എവറിബഡി ഗോസ് ത്രൂ ദാറ്റ്. ആൻഡ് ഇഫ് യു തിങ്ക് ദാറ്റ് ഐ ലുക്ക് ലൈക്ക് എ സോർട്ടഡ് ഗൈസ് ബിക്കോസ് നമ്മൾ നമ്മുടെ ആ സേയിങ് ഉണ്ടല്ലോ, വെൻ യു ഗെറ്റ് ഇൻ ടു എ സ്റ്റോം ഐ മീൻ യു കം ഔട്ട് ഓഫ് ഇറ്റ് യു ആർ ഡിഫറെൻറ്റ് മാൻ. എക്സാക്ട്ലി ദാറ്റ് ഹാപ്പൻ ടു മീ ആൻഡ് ഐ ബിലീവ് ഇൻ ഇറ്റ് ബിക്കോസ് ഒരു സെൻസ് ഓഫ് ക്ലാരിറ്റി കൂടുതലാണ്. ഐ നോ വാട്ട് ആർ ദി തിങ്സ് ദാറ്റ് വിൽ ദാറ്റ് ഐ ഷുഡ് ക്ലിയർലി ഡു and things that I should refrain from doing. But nammude basic characteristic maatittulla growth nu njan I don't think I will enjoy. I can plan for it. Pashcha namukku enjoy cheyan pattilla, adu vera sambhava. So in that sense I'm doing ippo right now സിനിമകൾ വിജയിച്ചാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മുടെ ഒരു കൺസേൺ. മറ്റതൊന്നും നമ്മളെ കൺസേൺ ചെയ്യുന്നില്ല. മറ്റേതെല്ലാം ഞാൻ പറഞ്ഞു തുടക്കത്തിൽ പറഞ്ഞല്ലേ, ഒരു ഒരു ഫസ്റ്റ് ജനറേഷൻ ആക്ടറിനുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പം എനിക്ക് എന്നെ ഗൈഡ് ചെയ്യാൻ വീട്ടിൽ അല്ലെങ്കിൽ ചുറ്റും വേറെ ആക്ടേഴ്സ് അല്ലെങ്കിൽ പോപ്പുലർ ഫിഗേഴ്സ് ആയിരുന്നെങ്കിൽ ഒരു ഇഷ്യൂ വന്ന ആൻ ആക്ടർ ഷുഡ് നോട്ട് ഡു സോ എക്സ് വൈ സെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാണ്ട് അവിടെ ഇരിക്കും. നമുക്കിത് അറിയാത്തതുകൊണ്ട് നമ്മൾ ട്രയൽ ആൻഡ് എറർ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പാളിപ്പോയ ചില കാര്യം വേണ്ടായിരുന്നില്ല. So I tomorrow if I have a family extended family I'll tell them, see boss don't no, it's very nice that you are opening up about that. Adu adhigaram cheyilla angane parayo thorannu parayilla. That's how it is. Otherwise idhilu vera ee chodyathinu uttaramilla ancha vera ippa endha ullathu ingane njan orikkalum vera reethiyil chindikkanda karyilla because ente veettil poi poi kaynal ippa njan enna achanoda ammode choichu avarku arilla endu cheyanam. Appo unnikku ishta unnikku endha seri thonnu adu cheyya annu mathrame ullu. പിന്നെ മൈ പേഴ്സണാലിറ്റി ലെവൽ ഞാൻ കുറച്ച് ഡോമിനൻ്റ് ആണ് ഇൻ ടേംസ് ഓഫ് ഐ ബിലീവ് ഇൻ മൈസെൽഫ് എ ലോട്ട് മോർ ദൻ അതേഴ്സ് ഡു. ദാറ്റ്സ് മൈ കൺസേൺ. അപ്പോൾ ചില പ്രോബ്ലംസ് വരുമ്പോൾ ഐ ലൈക്ക് ടു ഫേസ് ഇറ്റ് ആൻഡ് ദെൻ ഫിനിഷ് ഇറ്റ് ഓഫ് ആൻഡ് ദെൻ മൂവ് അഹെഡ് റാദർ ദെൻ ഒരു ബാക്ക്ലോഗ് പോലെ അല്ലെങ്കിൽ മാറ്റി നിർത്തിയിട്ട്. അപ്പോൾ അത് ആ ആ സ്വഭാവത്തിൻ്റെ ചില ചില സംഭവങ്ങളും ഉണ്ട് എനിക്കറിയാം. ഡിപ്ലോമസി എന്നൊരു സാധനം ഈ ഈ ഫീൽഡിലുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് കാര്യങ്ങൾ. കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാണ് കാര്യങ്ങൾ. ബട്ട് മൈ നേച്ചർ നമ്മളിങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഫ്രസ്ട്രേഷനാവും. ഇൻ ദാറ്റ് ഫ്രസ്ട്രേഷൻ ചിലപ്പോൾ ഐ വിൽ കിൽ മൈസെൽഫ് ഓർ ഹേർട്ട് മൈസെൽഫ് മോർ ദൻ ഡൂയിങ് മൈ തിങ് ആൻഡ് മൂവിങ് അഹെഡ്. അപ്പോൾ അതിൻ്റെ നമുക്ക് ലോസ് ഒക്കെ നമ്മൾ മനസ്സിൽ കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു നഷ്ടവും ഇതൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മൾ അത്രയും ചിന്തിക്കുന്ന ആളല്ല. അതാ പറഞ്ഞ ഫസ്റ്റ് ജനറേഷൻ ആക്ടർ പ്രശ്നം മാത്രമേ ഉള്ളൂ എനിക്ക്. അത് കുറച്ച് കാലം കഴിഞ്ഞാൽ ആൾക്കാർ ഇതൊക്കെ മറന്ന് എൻ്റെ വർക്കിലേക്ക് ഫോക്കസ് ചെയ്യും. ഇപ്പോൾ ജയഗണേഷ് എന്ന സിനിമ
ഇതിന്റെ ഈ ബഹളത്തിനൊരു ജയഗണേഷ് മോശം സിനിമ ആണെന്ന് ഒരാൾ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോയത്. ബിക്കോസ് ഞാൻ ഒന്നര വർഷം വെയിറ്റ് ചെയ്തു, ഇത്രയും പ്ലാൻ ചെയ്തു, ഇത് കുട്ടികളുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലും ഇങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ അയ്യോ ഇതിനു വേണ്ടിയാണ് ഇത്രയും വെയിറ്റ് ചെയ്തതെന്ന് ആ ചോദ്യം എന്നെ തളർത്തേനെ. ഡാൻ ദി ഈ എന്താ പറയുക ക്ലാഷ് അതൊന്നുമില്ല, ക്ലാഷിൽ ഇതൊക്കെ എൻ്റെ ഒരു എൻ്റെ ചെറിയ ആഗ്രഹങ്ങളായിരുന്നു. വിഷു റിലീസ് എനിക്ക് വേണം, ഞാൻ സിനിമയിൽ എത്തിയത് ഇങ്ങനെയാണ്, അപ്പം എൻ്റെ ഒരു ആഗ്രഹം. ഈ ബാക്കിയെല്ലാം കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണ്. ഔട്ട്കം ഓഫ് ദിസ് പ്രൊഡക്റ്റ് ആൻഡ് ഹൗ യു ലുക്ക് അറ്റ് ഇറ്റ് ഇസ് വെരി മോർ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ച് ഐ ആം സംവൺ ഹു ഹാസ് ഗോൺ ത്രൂ ക്രിറ്റിസിസം. ക്രിറ്റിസിസം ഇത്രയും കൂടുതൽ ഒരാളെ നന്നാക്കിയിട്ടില്ല, ബിക്കോസ് ഇറ്റ് ഐ ടുക്ക് ദം വെരി സീരിയസ്ലി. പക്ഷേ ക്രിറ്റിസിസിൻ്റെ മറവിൽ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഐ എം നോട്ട് ദ ഗായ് ദ റോങ് ഗായ് ടു ടോക്ക് ടു എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിരിക്കണേ. നമ്മൾ സിനിമ മാത്രമായിട്ട് കാണുക, അതിൻ്റെ അപ്പുറത്ത് സിനിമയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ജീവിതം ഞാൻ സിനിമയിലൂടെ പഠിക്കുമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യു ആർ അറ്റ് ദ റോങ് പ്ലേസ്. യു ഷുഡ് നോട്ട് ഗെറ്റ് ഇൻ ടു തിയേറ്റർ, യു ഷുഡ് ഗെറ്റ് ഇൻ ടു എ ലൈബ്രറി, റീഡ് എ ഗുഡ് ബുക്ക്, മീറ്റ് എ ബഞ്ച് ഓഫ് ഗുഡ് ലൈഫ് അറിയുന്ന ആൾക്കാരെ മീറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ലൈഫ് ജീവിതം പഠിക്കുക. ഗോ മീറ്റ് പീപ്പിൾ, യു വിൽ ഹാവ് എക്സ്പീരിയൻസസ്. യു ഗെറ്റ് ഇൻ ടു എ തിയേറ്റർ ഫോർ ഓൺലി ഫോർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ്. അതിൽ പോയിട്ട് കൂടുതൽ കോംപ്ലിക്കേഷൻ കണ്ടെത്തണേ ശരിയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് യാ, ഓൾ ഓഫ് ദാറ്റ്. ഇപ്പോൾ വെബ് സ്പേസ് ഭയങ്കരമായിട്ട് ബൂമിംഗ് ആണ്, ഒരുപാട് പേര് അതിലേക്ക് വെഞ്ചർ ചെയ്യുന്നുണ്ട്. ഉണ്ണി ഇതുവരെ അങ്ങനെ ഒരു സാധനം ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. വാട്ട് ആർ യുവർ തോട്ട്സ്? ഇപ്പോൾ ഒരു മലയാളത്തിലാണോ അതോ ഹിന്ദിയിലോ? ഇപ്പോൾ എല്ലാവരും ക്രോസ് ഓവർ ചെയ്യാണ് പല പല ലാംഗ്വേജസിലും. അതൊരു അതോ ഐ എം എ സിൽവർ സ്ക്രീൻ ഹീറോ എന്നുള്ളൊരു അത് മാത്രമാണ് എനിക്ക്. എന്തോ ഞാൻ ഈ കോവിഡ് സമയത്തൊക്കെ തിയേറ്ററൊക്കെ പൊട്ടി പോകുന്നവരെ വർത്താന്ന് ഞാൻ ബിക്കോസ് ഓഫ് ദാറ്റ് ഐ തോട്ട് വേറെ ആൾട്ടർനേറ്റീവ് കരിയർ നോക്കേണ്ടി വരുന്നു. ബിക്കോസ് ഞാൻ സിനിമയിലേക്ക് ഞാൻ എത്തിയത് തിയേറ്ററിൽ സിനിമ കണ്ടിട്ടാണ്. എനിക്ക് ടി വിയിലും ഫോണിലും ലാപ്ടോപ്പ് ഈ ഒരു അതർ ആപ്ലിക്കേഷൻ ഡസൻ ഗിവ് മീ ദാറ്റ് എക്സ്പീരിയൻസ്. ദാറ്റ് മനസ്സിലായി, യു ഡോണ്ട് നോ ദ ഫീൽ ഓഫ് ഒരു കളക്റ്റീവ് എക്സ്പീരിയൻസ്. ഒരു ലൈറ്റ്സ് ഓഫ് ചെയ്തിട്ട് ഒരു സ്ട്രേഞ്ചേഴ്സിനൊപ്പം ഒരു സ്പേസിൽ ഇരുന്നിട്ട് ആ ട്രാൻസ് എൻജോയ് ചെയ്ത് പുറത്ത് വന്നിട്ട് ഫോർഗെറ്റ് ഇറ്റ്, ഐ ഗോട്ട് എ ഗൂസ് ബം എന്ന രീതിയിൽ ആ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ട്രെസ് എടുക്കുന്നത്. എനിക്ക് ആ എക്സ്പീരിയൻസ് സ്വയം കിട്ടിയില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യില്ല. സോ ആസ് ലോങ് ആസ് ഐ ക്യാൻ സീ മൈസെൽഫ് ആസ് ദാറ്റ് കൈൻഡ് ഓഫ് എ ഹീറോ. ചിലപ്പോൾ നമ്മൾ ഈ സമയത്തിൻ്റെ ഒപ്പം ടെക്നോളജി വന്നു, സ്പേസ് ഉണ്ട്, അത് ഞാനത് മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നല്ല, താല്പര്യങ്ങളുണ്ടാവുമല്ലോ വ്യക്തികൾക്ക്. അങ്ങനെ നോക്കുമ്പോൾ ഐ ഫീൽ ഐ എം മോർ സ്യൂട്ടഡ് ഫോർ ദി തിയേറ്റർ ദാൻ ദോ ദ ഫിലിംസ്. ഇന്നത്തെ ക്വാളിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ എല്ലാം ശരി തന്നെയാണ്. അവരുടെ ഫിലിം മേക്കിംഗ് പ്രോസസ്സും എവറിഥിങ് ഈസ് ടോപ്പ് നോച്ച്, വെരി ടോപ്പ് നോച്ച്, ആൻഡ് എക്സ്പോഷർ ഈസ് ഹൈ. അങ്ങനത്തെ ഒരു ഡിഫറൻഷ്യേറ്റ് ഇൻസ്റ്റാ സ്റ്റേച്ചറും ഇല്ല, വലിയ സ്റ്റാർസും വരുന്നുണ്ട്. സ്റ്റേച്ചറിൻ്റെ വ്യത്യാസം ഐ ഫീൽ ടി വിയിൽ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സ് ആൻഡ് ഒ ടി ടിയിൽ വർക്ക് ചെയ്യുന്ന സിനിമയിൽ അതിലെ ഹൈറാർക്കി ഒന്നും ഞാൻ കാണുന്നില്ല. ഐ എം മോർ കൺസേൺ അബൌട്ട് ദി എക്സ്പീരിയൻസ്, ദ ഫീൽ ഓഫ് ഇറ്റ്. അത് ചിലപ്പോൾ എനിക്ക് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓപ്പർച്യൂണിറ്റീസ് ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ട്. ആൻഡ് ഐ വാസ് ജസ്റ്റ് നോട്ട് വെരി കീൻ. ഇഫ് ഐ എം നോട്ട് വെരി ഹാപ്പി ഓഫ് ബീങ് അറ്റ് പ്ലേസ്, ചിലപ്പോൾ നമ്മുടെ പെർഫോമൻസിലേക്ക് ഇത് ബാധിക്കുന്ന ഒരു പേടി. ഹാവിങ് സെഡ് ദാറ്റ്, ഈ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചെയ്യും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നീട് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ ഈ മൊമെന്റിൽ ഇറ്റ്സ് എ നോ. അപ്പോ താങ്ക് യു സോ മച്ച് ഉണ്ണി. യാ മാൻ, താങ്ക് യു സോ മച്ച്. ഗ്രേറ്റ് പ്ലെഷർ ടോക്കിംഗ് ടു യു. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. ആൻഡ് ഇനിയുള്ള മാർക്കോയ്ക്കും ഗെറ്റ് സെറ്റ് ബേബിക്കും എല്ലാത്തിനും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഹാഡ് എ ഗ്രേറ്റ് ടൈം ടോക്കിംഗ് ആക്ച്വലി. ഓക്കേ, ബൈ.